കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച കൊല്ലം മൂന്ന് പേരാണ് കൊല്ലം സ്വദേശികളായിട്ടുള്ളവർ മരിച്ചത്. നമ്മൾ വെളിച്ചിക്കാല സ്വദേശിയായിട്ടുള്ള സാബുവിൻ്റെ അല്ലെ ഗ്ലൂക്കോസിൻ്റെ വീട്ടിലാണുള്ളത്. എന്തായാലും പ്രവാസി സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ ആദ്യം മുതലേ ഇടപെടുന്നുണ്ട്. എത്രയും വേഗം തന്നെ ഈ നടപടിക്രമങ്ങളൊക്കെ വേഗത്തിലാക്കാൻ പ്രവാസി സംഘടനകളുടെ ഒരു ഇടപെടലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ പ്രതിനിധികൾ ഈ വീട്ടിലുണ്ട്. തീർച്ചയായിട്ടും കേരള പ്രവാസി സംഘത്തിൻ്റെ ഇടപെടൽ നോർക്കയും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുവൈത്തിൽ ബന്ധപ്പെടുകയും ഈ ഇത് വല്ലാത്തൊരു ദുരന്തമാണ്. നമ്മളെ എല്ലാവരെയും മലയാളികളെ ആകെ ഇന്ത്യക്കാരെ ആകെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. ഇത് പറയുമ്പോൾ തന്നെ വിദേശ രാജ്യത്തുള്ള ഒരവസ്ഥ, പ്രവാസികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അവർക്ക് യാതൊരു വിധമായ പശ്ചാത്തല സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ ഈ തൊഴിൽ ലാഭേച്ഛ മാത്രം ആഗ്രഹിച്ചു കൊണ്ട് പോകുന്ന ഒട്ടനവധി കമ്പനി, ഈ കമ്പനി എന്ന് മാത്രമല്ല ഒട്ടനവധി കമ്പനികളും ആ രീതിയിലാണ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതിനൊക്കെ ഒരു വീണ്ടു വിചാരം ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ദുരന്തം നമ്മളെ കാണിക്കുന്നത്. അവർ ഏകദേശം 10-12 മണിക്കൂർ ജോലി കഴിഞ്ഞ് വന്ന് നല്ലൊരു സാഹചര്യത്തിൽ അവർക്ക് സ്വസ്ഥമായി കിടന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരു പശ്ചാത്തലമാണ് അവിടെ ഉള്ളത്. അതിനെല്ലാം എതിരെ ശക്തമായ ഒരു ഇടപെടൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റാണ് അതിനകത്ത് കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടത്. തീർച്ചയായും ആ ഒരു നിലപാട് സ്വീകരിച്ചു എങ്കിൽ മലയാളികളായിട്ടുള്ള ആളുകൾ, ഇന്ത്യക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് ഇങ്ങനൊരു അവസ്ഥ, ഒരു ദാരുണമായിട്ടുള്ള ഒരു സ്ഥിതിയൊന്നും ഉണ്ടാവില്ല. നമ്മുടെക്കാളും പിന്നിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളുടെ പൗരന്മാരെ എത്ര കണ്ട് കരുതലോടുകൂടിയാണ് ആ രാജ്യങ്ങൾ കാണുന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഈ ഫിലിപ്പീൻ പോലുള്ള രാജ്യങ്ങൾ, വളരെ ചെറിയ രാജ്യങ്ങൾ, അവരുടെ പൗരന്മാരെ എത്ര കണ്ട് കരുതലോടുകൂടിയാണ് ഗവൺമെൻറ് സംവിധാനം. തീർച്ചയായും അവിടുത്തെ എംബസി ആയാലും ആ രീതിയിലാണ് ഇടപെടുന്നത്. ഇങ്ങനെയുള്ള ഒരു സംഭവം ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ അവിടുത്തെ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു അവസ്ഥ ലിസ്റ്റില്ലായിരുന്നു, സുരക്ഷാ വീഴ്ചകൾ പലതും. അതെ 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 പോയിട്ട് ഭരണകൂടം തന്നെ പറയുന്നു. അതെ, തീർച്ചയായിട്ടും നല്ല നിലപാടാണ് ആ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. കാരണം ആ നമ്മുടെ നാട്ടിലേക്കാളും വ്യത്യസ്തമായിട്ട് അതിനകത്ത് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ മുഴുവൻ രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പറയുകയാണ്, അവരെ എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, അറസ്റ്റ് ചെയ്യണോ എന്ന് തന്നെ ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് നിർഭാഗ്യവശാൽ മലയാളിയാണ് ഇതിൻ്റെ ഓണർ എന്നുള്ളത് തന്നെ നമുക്ക് വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും ആരായാലും വലിയൊരു ദുരന്തമാണ്. കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ വീഴ്ചയാണ് ഈ ഒരു ഘട്ടത്തിൽ ഫാമിലിക്ക് നഷ്ടപരിഹാരം. തീർച്ചയായിട്ടും 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 ഏറ്റവും കുറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് വളരെ, ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം ഒക്കെ തന്നെ അത് ആ കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ജീവൻ, ഈ കുടുംബത്തിൻ്റെ തന്നെ അവസ്ഥയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് കുട്ടികളുടെ, അവരുടെ വിദ്യാഭ്യാസം പോലും പൂർത്തിയായിട്ടില്ല, വളരെ ചെറിയ രണ്ട് കുട്ടികൾ. കൊല്ലൂരുള്ള ഒരു സുഹൃത്ത് ഏകദേശം 1 മാസേ ആയിട്ടുള്ളൂ കുവൈറ്റിലേക്ക് പോയിട്ടു, അത് അപ്പോഴാണ് ഈ ദാരുണ അന്ത്യം ഉണ്ടായിട്ടുള്ളത്. മറ്റൊരാൾ ശൂരനാട് താമസിച്ചു. ശൂരനാടെന്ന് പറഞ്ഞാലും നമ്മുടെ ഇവിടെ ഓയൂരാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഒക്കെ, ഈശ്വരനാട് ഇപ്പോൾ താമസിക്കുന്നു എങ്കിലും. അങ്ങനെയുള്ള വളരെ അവർക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം തീർച്ചയായിട്ടും കേരള പ്രവാസി സംഘം തന്നെ സംസ്ഥാന തലയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റാണ് അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി നൽകേണ്ടത്. പ്രധാനമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത്. അത് വളരെ തീർത്തും ഒരു അപര്യാപ്തമാണ്. തീർച്ചയായും ഒരു 10 ലക്ഷത്തിലധികമുള്ള ഒരു തുക ആ കുടുംബത്തിന് ഒരു സമാശ്വാസം എന്നുള്ള നിലയിൽ ഈ കുടുംബങ്ങൾക്കെല്ലാം തന്നെ നൽകണം കേന്ദ്ര ഗവൺമെൻറ്. 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പരിമിതികളുണ്ടെങ്കിൽ പോലും അത് ഉടനെ തന്നെ 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്ന ആ ഒരു ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ നമ്മൾ അംഗീകരിക്കുകയാണ്. തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ്റാണ് വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും എമിഗ്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. തീർച്ചയായും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ്
വളരെ കൃത്യമായി ആദ്യം തന്നെ ഇടപെടുകയും സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും എന്നാണ് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളൊന്നും ഈ അവസരത്തിൽ പറയുന്നത് ശരിയല്ലല്ലോ.